ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. കിടപ്പ് രോഗികൾക്കുള്ള ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിൽ. സർക്കാർ നൽകാനുള്ളത് കോടികളുടെ കുടിശ്ശിക. ധനസഹായം നിലച്ചിട്ട് മാസങ്ങൾ, നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തരൂർ വിവാദത്തിനിടെ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് കേരളത്തിൽ. കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച. യൂത്ത് കോൺഗ്രസ് ഭിന്നത പരിഹരിക്കാൻ കോട്ടയത്ത് ഇന്ന് യോഗം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. ഇ ജയരാജൻ പങ്കെടുക്കില്ല. LDF കൺവീനർ കണ്ണൂരിൽ തുടരുന്നു. കത്തുവാദത്തിൽ ആനാവൂർ നാഗപ്പന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനും നീക്കം. ഉന്നതതല അന്വേഷണം വേണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഇദ്ദേഹം വെറും 10 ജേഴ്സി പശുവിനെ വളർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 1,800,000 രൂപയോളം സമ്പാദിക്കുന്നു. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മംഗളൂരു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഘടനയ്ക്കെതിരെ അന്വേഷണം. നടപടി: കർണാടകയിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണോ എന്നും പരിശോധിക്കും. ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയുടെ പരിപാടിയെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി. മലിനജന പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ. ആവിക്കൽ തോട്, കോതി പ്ലാന്റുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരും. പ്രതിഷേധക്കാരെ സാഹചര്യം ബോധ്യപ്പെടുത്തുമെന്ന് മേയർ. കോടതിയിൽ ജനകീയ ഹർത്താൽ. സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ ഇന്ന് ചർച്ച. മെത്രാൻമാരുടെ കമ്മിറ്റി വൈദികരെയും വിശ്വാസികളെയും കാണും. മറ്റന്നാൾ മുതൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം. അനുകൂല തീരുമാനമില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ വൈദികർ. ചൈനയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. പ്രതിദിന കേസുകൾ കുത്തനെ കൂടുന്നു. ലോക്ഡൌൺ വ്യാപകമാക്കി സർക്കാർ.